വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അവസാനിച്ചു. 2024 ബി ജെ പി അധികാരത്തിൽ നിന്നും മറക്കുവാൻ വിശ്രമമില്ലാതെ പണിയെടുക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിർദ്ദേശം. വ്യക്തി താൽപര്യങ്ങൾ മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും ഖാർഗെ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ജോസഫ് കൂടി ചേർന്നു. സിബി, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഖാർഗെ യോഗശേഷം വ്യക്തമാക്കിയത്? വിവരങ്ങൾ അശ്വതി. ഹൈദരാബാദിൽ രണ്ട് ദിവസമായി ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്നിപ്പോൾ സമാപിച്ചിരിക്കുന്നു. ഇന്ന് വിശാല പ്രവർത്തക സമിതിയായിരുന്നു. അതിൽ പി സി സി അധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ നിയമസഭാ കക്ഷി നേതാക്കളടക്കം 137 പേരാണ് പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും 2024 ബി ജെ പിയെ അധികാരത്തിൽ നിൽക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാൻ സംസ്ഥാന ഘടകങ്ങൾ തയ്യാറാകണം, താഴെത്തട്ടിലെ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കണം, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം, വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിനായി മാത്രം പ്രവർത്തിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അതിന് സംഘടനാ മര്യാദയും അച്ചടക്കമല്ലാതെയും അനിവാര്യമാണ്. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ വിജയിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഈ പൊതുധാരണ പ്രകാരം ഈ സീറ്റ് വിഭജന ചർച്ചയല്ല നിലയെ പൂർത്തിയാക്കാനും പി സി സി അധ്യക്ഷന്മാരുടെ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതുകൂടാതെ നിരവധി പ്രമേയങ്ങളും ഈ രണ്ട് ദിവസങ്ങളിലായി ചേർന്ന യോഗത്തിൽ പ്രമേയവും അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് SC ST ഒ ബി സി വിഭാഗത്തിന് കൂടുതൽ സംവരണം വേണമെന്ന പ്രമേയവും ജാതി സെൻസസ് നടത്തണമെന്നുള്ള കാര്യങ്ങളെയും ഈ യോഗങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു. ഇനി കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയും അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആദ്യമായി ബന്ധപ്പെട്ടുള്ളതിനെയും എല്ലാ പ്രവർത്തനവും സജ്ജമാകാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ ഹൈദരാബാദിൽ സമാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകിട്ട് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലയും വലിയ പൊതു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ റാലിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുകയാണ്. അതിനുശേഷം ഈ തെലങ്കാനയിൽ പ്രഖ്യാപിക്കുന്ന 6 വാഗ്ദാനം അടക്കമല്ല നിലയും കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അശ്വതി. ശരി, സിബി വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സിബി ജോസഫ് നൽകിയത്.